തന്റെ സാന്നിധ്യം അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഓരോരോ ആരോപണങ്ങളും കൊണ്ടുവരുന്നത്. അത് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാന്ന് പറഞ്ഞത്. പിങ്കിയുടെ ഉദരത്തിൽ നമ്മുടെ കുഞ്ഞ് വളരുന്നിടത്തോളം കാലം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അവളെ വയലന്റ് ആക്കിയാൽ നഷ്ടം നമുക്കല്ലേ? ഇല്ല സർ, എനിക്കിപ്പോ എല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലായി. മനഃപൂർവ്വം തന്നെയാ അവള് നമ്മുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കാൻ തയ്യാറായത്. അവളുടെ ലക്ഷ്യം നമുക്കൊരു കുഞ്ഞിനെ തരികയോ ഇന്ദീവരത്തിന്റെ ഭാവി അവകാശിയെ പ്രസവിക്കുക ഒന്നും അല്ല. പിന്നെ ഗൗതം സർ, ഗൗതം സാറിനെ സ്വന്തമാക്കുക തന്നെയാ അവളുടെ ഉദ്ദേശം. നന്ദ വെറുതെ പറയുന്നതല്ല. ആ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് സദുദ്ദേശമായിരുന്നെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കേണ്ടത് എന്നോടല്ലേ? ഞാനല്ലേ കുഞ്ഞിന്റെ അമ്മ? എന്നിട്ടും എന്നെ അകറ്റാന് അവൾ ശ്രമിക്കുന്നത്. ഗൗതം സാറിനെ ചേർത്ത് നിർത്താനും പണ്ടു അവളുടെ അസുഖം അത് തന്നെയായിരുന്നല്ലോ. അതേ വ്യാധി തന്നെയാ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വിചാരമല്ല ഗൗതം സാർ, സത്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ അവള് ഗൗതം സാറിന്റെ സംരക്ഷണം മതിയെന്ന് ചോദിച്ചു വാങ്ങിയത് എന്തിനാ? എനിക്കറിയാം ഇതൊരിക്കലും നല്ലതായി വരില്ല, നാശത്തിലേ ചെന്ന് നിൽക്കും, എനിക്കെന്റെ ജീവിതം നഷ്ടപ്പെടും. ഇവിടെ നോക്ക്, പിങ്കി എന്തൊക്കെ വിചാരിച്ചാലും മറുഭാഗത്ത് നിൽക്കുന്ന ഞാനല്ലേ. ഞാൻ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിന്റെ അല്ലേ. ആ കുഞ്ഞിനെ പിങ്കി പ്രസവിക്കുന്നതോടെ മറ്റ് കമ്മിറ്റ്മെന്റ്സ് എല്ലാം തീരില്ലേ? പിന്നെ ഞാനും നീയും നമ്മുടെ കുഞ്ഞു അടങ്ങുന്ന ചെറിയ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ, അവിടെ മറ്റാർക്കും പ്രവേശനമില്ലല്ലോ. വിഷമിക്കാതെ. നന്ദ, ഇതൊരു വിധിയാ, ഈശ്വരൻ തന്ന വിധി. ഈ വേദനയിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടൂ. തന്താനാ.